നോ ബേബി നോ, എനിക്ക് വേറെ ആരുമില്ല. പൂച്ചാളിയാണെങ്കിലും പുല്ലി കൊറേ നാളായില്ലേ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. സൗന്ദര്യം നോക്ക് ഗൈസ്, സൗന്ദര്യം, ഇടുക്കിയുടെ സൗന്ദര്യം ഈ പിശാചിന്റെ അല്ല ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി ഇടുക്കിയിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ ചെറുതോണി റൂട്ടിൽ കാണുന്ന നൈസ് വെള്ളച്ചാട്ടമാണ്. നമ്മള് നേരെ തിരുവല്ലയിന്ന് ഇടുക്കി പിടിച്ചാണ് കയറി വരുന്നത്. ഇടുക്കി റൂട്ടിലൊക്കെ നല്ല മണ്ണിടിച്ചിലുണ്ട് കേട്ടോ ഗൈസ്. മഴയത്തും രാത്രിയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക ഗൈസ്. ഇടുക്കി കയറി വരുമ്പോ ഡബിൾ റൂട്ട് വന്നിട്ട് കേട്ടോ, മൂന്നാർ കയറാനായിട്ട്. ഒന്ന് രാജാക്കാട് വഴി, ഒന്ന് അടിമാലി വഴി. നമ്മൾ രാജാക്കാട് റൂട്ട് കയറിയൊക്കെയാണ്. സോ രാജാക്കാട് റൂട്ട് പിടിച്ച് മൂന്നാറിലെത്തിയിട്ട് അവിടെ നിന്ന് ആനക്കുളം പിടിക്കും. അടിമാലിന്ന് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആനക്കുളം പോവാന്ന് തോന്നുന്നു. പക്ഷെ അന്നേരം കാര്യമായിട്ടുള്ള വ്യൂ കിട്ടൂല. മൂന്നാറ് ചെന്നിട്ട് വേണം ആനക്കുളത്തോട്ട് പോവാൻ. അപ്പൊ മൂന്നാറും ഡീ പ്ലാന്റേഷനും നല്ല അടിപൊളി വെതറൊക്കെ കണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് കണ്ട് ഇപ്പൊ മഴ പിടിച്ചതിന്റെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. അതെല്ലാം കണ്ട് നൈസായിട്ട് ആനക്കുളത്ത് എത്താം. ആനക്കുളത്തെത്ത് ഒരു 6 മണിക്കൊക്കെയാണ് ആന ഇറങ്ങാറ്. 5 മണിക്ക് ശേഷം പല സമയങ്ങളിൽ ഇറങ്ങാറുണ്ട്. കൂടുതലും 5 മണിക്ക് 6 മണിക്കൊക്കെ ആന ഇറങ്ങാറുണ്ട്. അപ്പൊ അത് ഒപ്പിച്ചൊക്കെ വെച്ചല്ല നമുക്ക് കാത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണി തുടങ്ങി നമുക്ക് കാത്തു നിൽക്കാം. എന്തായാലും ആനനെ കണ്ടിട്ടേ പോവുള്ളൂ. ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ റൂം എടുത്തിട്ട് കാണും. കാലത്തും പോവും, വൈകുന്നേരം പോവും, ഉച്ചക്കും പോവും, കണ്ടിട്ടേ വരൂ. അപ്പൊ ഇങ്ങനെ 2 ഡൈവേർഷൻ വരുന്നുണ്ട്. ഒന്ന് അടിമാലി മൂന്നാറ്, ഒന്ന് രാജാക്കാട് മൂന്നാറ്. നമ്മുടെ രാജാക്കാടോട്ട് കയറുകയാണ്. രാജാക്കാട് വഴി മൂന്നാറ് പോകാൻ പോവാണ്. അടിമാലി പൊതുവെ എല്ലാവരും പോണ വഴിയാണ്. ബട്ട് ഗൈസ്, നിങ്ങൾ അടിമാലി വഴി പോകുന്നത് തന്നെയാണ് ബെറ്റർ. രാജാക്കാട് റൂട്ട് ഇത്തിരി ഡാർക്കാണ്. സോ നിങ്ങൾ അടിമാലി പിടിച്ചോളൂ. അങ്ങനെ നമ്മൾ മൂന്നാറ് കയറിയിട്ടുണ്ട്. നല്ല മഴ പിടിച്ച കാലാവസ്ഥയായിരുന്നുകൊണ്ട് എൻട്രൻസിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് മഞ്ഞ് പൊതഞ്ഞ് കിടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് പിടിച്ചിട്ടുണ്ട്. കുറേ കിടന്ന് ഏതോ ഒരു തന്നെ ഹോണും അടിക്കുന്നുണ്ട്. നോർമൽ ലോക്കൽ ബസ്സുകാരുടെ കുണ്ടളിപ്പാണത്. മാറി കൊടുത്തില്ലെങ്കിൽ അവന്മാർ ചിരണ്ടിയിട്ട് പോകും. ഓ നോ, ഫുൾ പവർ കോട ഇറങ്ങിയൊക്കെയാണ്. എവിടെ നോക്കിയാലും കോട വരാൻ പറ്റിയ സമയമുണ്ട. മിററിന്റെ കാര്യം ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. തണുപ്പത്തൊരു ചായ അത് മലമുകളിൽ. ഓട്ടോ ഡ്രൈവർ ധൂമജാലി, പൊളി പൊളി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ മൂന്നാറ് കയറി, മൂന്നാർ സിറ്റിയിലോട്ട് എടുക്കുകയാണ്. അങ്ങനെ ഗൈസ് സിറ്റി കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആനക്കുളത്തേക്കുള്ള ലെഫ്റ്റ് ടേൺ കിട്ടും. നമ്മളങ്ങനെ മാങ്കുളം ആനക്കുളം ലക്ഷ്മി എക്സ്റ്റേറ്റ് റൂട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. സംഭവം 5 മണി ആയപ്പോഴത്തേക്കുമാണ് നമ്മളിവിടെ കവർ ചെയ്തേക്കണത്. ആനക്കുളത്തിലെ നൈറ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. അതിനുശേഷം റൂം എടുത്തിട്ട് നമുക്ക് മോർണിംഗ് വ്യൂവും പിടിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മൊത്തം ഒരു 10-40 കിലോമീറ്ററോളം വിജൃംഭിച്ച് കിടക്കുന്ന ലക്ഷ്മി എസ്റ്റേറ്റുകളാണ്. അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും പിന്നെ അവരുടെ കോട്ടേഴ്സുകളും എല്ലാം വഴിയരികിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ പോണ പോക്കിൽ. ഗൈസ് അപ്പം എന്തായാലും ഈ ട്രാവലിംഗ് വീഡിയോയിൽ നമ്മളെ എക്സ്ട്രാ മ്യൂസിക് ഇട്ട് വെറുപ്പിക്കുന്നില്ല. നമ്മളുടെ ഡീസൽ ഡസ്റ്ററിൻ്റെ സൗണ്ട് തന്നെ വളരെയധികം സംഗീതാത്മകമാണ്. സോ നമുക്ക് നമ്മുടെ ട്രാവൽ ബഡ്ഡിയുടെ സൗണ്ട് കേട്ടങ്ങോട്ട് മുന്നോട്ട് പോവാം. സോ ഗൈസ് അപ്പം ഇത് മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള മാങ്കുളം റൂട്ട്. മാങ്കുളം പിടിച്ച് നമ്മൾ നേരെ ആനക്കുളത്തെത്തുന്ന റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്നാറിൻ്റെ റൂട്ടുകളിൽ ഒന്നാണ്. അതിനുശേഷം നമ്മുടെ വട്ടവട ഹൈറ്റ്സ് പിടിച്ച് വട്ടവട റൂട്ട്. ഇതെല്ലാം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ട് തന്നെയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും മൂന്നാറ് വന്നാൽ പോയിരിക്കേണ്ട മെയിൻ റൂട്ടുകൾ ഇതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് റൂട്ടുകളിലൊക്കെ നല്ല രീതിയിൽ വാലി കാണാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. വാലി മീൻസ്
താഴ്വരകൾ, താഴ്വരകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റൂട്ടുകളിലൊന്നാണ് ഈ പറഞ്ഞ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയും അതുപോലെ തന്നെ വട്ടവടയേക്ക. സോ നിങ്ങൾ മസ്റ്റായിട്ട്, അതായത് ഒരു സ്വിറ്റ്സർലാൻഡ് മൂഡ് കിട്ടും. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ട്രാവൽ ചെയ്ത് മാങ്കുളം പിടിക്കുക, അതിനുശേഷം ആനക്കുളം പിടിക്കുക, അവിടെ നിങ്ങൾക്കായിട്ട് കൊമ്പന്മാർ വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ മാങ്കുളം റൂട്ട് കയറി. മാങ്കുളം റൂട്ട് കയറുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നൈസ് ഒരു ഓഫ് റോഡ് കിട്ടുന്നുണ്ട്. വഴി ഒരു അല്പം മോശമാണ്, എന്നാലും കയറി പോകുന്നോളും. ഹാർഡ് കോർ ഓഫ് റോഡല്ല, നോർമലി കുഴിയൊക്കെ ചാടി ചാടി അങ്ങനെ കാർപ്പറ്റ് എഫക്റ്റിൽ ഇങ്ങനെ പോരാം. എവിടെ നോക്കിയാലും റൈഡർമാരുടെ കളിയാണ് ഗൈസ്. റൈഡർമാരുടെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടുകളിലൊന്നാണിത്. ഇതും പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ വട്ടവടയൊക്കെ വളരെ ചീപ്പായിട്ട് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. മൂന്നാറൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്, ബട്ട് നമ്മുടെ ഈ മാങ്കുളവും അതുപോലെ തന്നെ ആനക്കുളവും വട്ടവടയൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വളരെ വളരെ ചീപ്പായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനും ഹാവ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടുകളാണ് റൈഡർമാരുടെ ഇതൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ മാങ്കുളത്തു നിന്ന് നേരെ ആനക്കുളത്തിലോട്ട് കയറിയിട്ടുണ്ട്. ആനക്കുളം എന്നാണ് പറയുന്നത്, മൊത്തം പുഴയാണെങ്കിലും ഇത് ആന ഇറങ്ങുന്ന പുഴയുടെ മറ്റൊരു ഭാഗമാണ്. ഇവിടെ ഒന്നും ഇറങ്ങാറില്ല കാര്യമായിട്ട്. ഇവിടെ നിന്നേ നമ്മൾ കയറുമ്പോൾ തന്നെ ആ പുഴ കണ്ടു തുടങ്ങും. ഗൈസ് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആനക്കുളം കയറി, നല്ല ക്രൗഡാണ്. എല്ലാവരും ആനനെ കാണാൻ വന്നതിൻ്റെ ക്രൗഡാണ് ഈ കാണുന്നത്. ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ. വേറെക്കുറെ ആറേ കാലമായിട്ടുണ്ട്.
ഗൈസ് അങ്ങനെ സ്ഥലമെത്തിയിട്ടിട്ട് ആന പുഴയിലോട്ടൊന്നും കണ്ടിട്ടില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. വൈകുന്നേരം സമയത്തൊക്കെയാണ് ഇവന്മാരെ ഇറങ്ങണത്. ഇപ്പം ഏറെക്കുറെ എത്ര മണിയായി? ആ 6:30 ആയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു റൂം എടുത്ത് അങ്ങോട്ട് കൂടാൻ പോവുകയാണ്. 4:00 ഇറങ്ങും. ഈ എന്നിട്ടും കണ്ടില്ലെങ്കിൽ വൈകുന്നേരം ഇറങ്ങും. ആനനെ കണ്ടിട്ട് ഒരു വിഷയിൽ ഇട്ടിട്ട് ഞങ്ങൾ വൈറലായിട്ട് നിർത്തു. എന്തോ ക്രൗഡ് എന്ന് അറിയാം, ഫുൾ ക്രൗഡ് കേട്ടോ. ആനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്, നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യണം. ഇതാണ് നമ്മ പറഞ്ഞ ഏരിയ. ആന കൂട്ടം കൂട്ടമായിട്ടാണ് വെള്ളം കുടിക്കാൻ വന്നത്. ഈ പുഴയിൽ സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് എന്ന് പറഞ്ഞാൽ ആനക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഈ ചവിട്ടിക്കലൊക്കെ ഇട്ട് അതിനകത്ത് കുടിക്കുമ്പോൾ ഒരു ഉപ്പ് ഫീൽ കിട്ടും. അതാണ് കൂടുതൽ ഇവിടെ വന്ന് ഇവന്മാർ പണിയിടണം. ഉപ്പ് ഇവന്മാർക്ക് ഈ പറഞ്ഞ പോലെ ആന വീട് ചവിട്ടി പൊട്ടിച്ചു, സോറി പീടിക ചവിട്ടി പൊട്ടിച്ചൊക്കെ കെട്ടിയിട്ടില്ല. ഈ ഉപ്പെടുക്കാനൊക്കെ വേണ്ടിയാണ് കൂടുതൽ ഇവന്മാർ ഈ ഉപ്പ് മോഷണമാണ് മെയിൻ. ഈ പുഴയിലെ വെള്ളത്തിന് ഉപ്പിൻ്റെ സാന്നിധ്യമുണ്ട്. അതാണ് കൂടുതൽ ഇവന്മാർ ഇവിടെ വന്ന് കുടിക്കണം. വെള്ളം കുടിക്കണ ഇവന്മാർ ഈ ഏരിയ തന്നെ വരും. കുത്തിക്കളിച്ചിട്ട പാടുണ്ട്. നോക്കി ജി അന്ന കിട്ടോ? ആനക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇവിടെ വരും. എവിടെ അവൻ? അപ്പോൾ ഒന്നാമത്തെ ദിവസം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനനെ കാണാത്ത വിഷമം, ബ്രെഡ് ഓംലെറ്റും തീർക്കുകയാണ്. കുഴപ്പമില്ല, നാളെ കാലത്ത് എനിക്ക് കാണാം അല്ലേ ചേച്ചി? ചിലപ്പോൾ ഇപ്പോൾ പോണ വഴിക്ക് കാണും കേട്ടോ. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. ചവിയപ്പോൾ 10:30 ആയിട്ടാ. സൗണ്ട് കേട്ട് ചാടി ഇറങ്ങിയതാ, നടന്നില്ല. രണ്ട് മാനായിരുന്നു കേട്ടോ. ആനിപ്പോൾ ഒരു വിചാരിച്ച് ചാടി ഇറങ്ങിയതാ. ആൾക്കാർ വന്ന് കൊട്ടി മിനിറ്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷെ മാനായി പോയി. സുമേത കിട്ടൂല. നോക്കി നോക്കി മോനെ, സമയം 12 മണി. 12 മണി ആവേണ്ടി വന്നു ഇവന്മാരിറങ്ങാൻ. എത്ര മണിക്ക് വന്നത്? 6:30 വന്നതാ. 6:30 വന്ന് വെയിറ്റ് ചെയ്തിട്ട് 12:30 ആയി ഇവന്മാരൊന്ന് ഇറങ്ങി. വന്നിട്ട് എന്ന് ചൊല്ലി കബാലി വന്നിട്ട് തിരിച്ചിങ്ങോട്ടാണ്. അതെ, കുഴപ്പമില്ല, വന്നോട്ടെ. അവന്മാരെ അറുമാന്തിക്കട്ടെ. ഈ വെള്ളത്തിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് അവന്മാർ ഈ കലക്കി കുടിക്കാൻ ഇവിടെ തന്നെ വന്നത്. ശൈജിനെ മോക്കൊണ്ട് വന്നിട്ടേ. വേഗം കിടക്കേണ്ട സവാളാടാ. വളരെ കാലത്തിന് ശേഷം ഈ പ്രായത്തിന് പേടിയില്ലെന്ന് പറയാനായിട്ട് ആന 1.5 കിലോമീറ്റർ അപ്പുറത്തല്ലേ. ഓ, നിന്റെടാ പട്ടി. ഇനിയും വരാറുണ്ട്, ഒരു ലോട് സാധനം പറയാനുണ്ട്. ഇത് കുറവാ, ഒക്കെ പിടികളാ. മറ്റവരുണ്ടല്ലേ, ചെറുത് കൊമ്പനാ കുഞ്ഞ്. കണ്ടു ഗൈസ്, കണ്ടു. കാത്തിരിപ്പിൻ്റെ ഗുണമുണ്ടായി. ഒരു 12:30 ആയപ്പോഴത്തേക്ക് ആ സംഭവം ഇറങ്ങി. പൊളി എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം.
ഇവന്മാരല്ല മൊത്തം ഇവൾമാരാണ്. കൂട്ടത്തിലൊരുവനുണ്ട് ചെറുത്, ആ ഒമ്പന ചെറിയവനാ. പിണ്ടമിട്ട് കാണിക്കണം, പിണ്ടമിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇതിനെയാണ് പറന്നു തൂറുക എന്ന് പറയുന്നത്. കാലത്ത് ആറരക്ക് ആറരക്ക് ഇറങ്ങിയൊക്കെ കേട്ടോ, കാലത്ത് തന്നെ ആനനെ കാണുമെന്ന് അറിയാനായിട്ട്. ഇന്നലെ രാത്രി കണ്ടായിരുന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള വിഷല് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. സോ കാലത്ത് തന്നെ ഇറങ്ങിയൊക്കെയാണ്. ഇന്നലെ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആനക്കുളം. സംഭവം ആനക്കുളം എന്നാണ് പറയണത്, പക്ഷേ ഇത് ആനപ്പുഴയാണ്. ചെറിയൊരു പുഴയാണ്, പക്ഷെ പേര് ആനക്കുളം എന്നാണ്. നല്ല അടിപൊളി, നല്ല തെളിഞ്ഞ് തെളിനീരായിട്ട് കിടക്കണ ഒരു ഒഴുക്കുള്ളൊരു ശാലാണ്. പുഴയൊന്നും പറയാൻ പറ്റില്ല, അരുവി അല്ലേ. സോ ഇതിൻ്റെ അപ്പുറമാണ് ഇന്നലെ അവന്മാർ കൂട്ടമായിട്ട് വന്ന് നിന്നേച്ച്, രാത്രി ഒരു 12:30 ശേഷമാണ് വന്നത്. കാത്തുനിന്ന് നമുക്ക് കുറച്ച് കാലത്തുള്ള വിഷ്വലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക യൂട്യൂബ് കളറാവുള്ളൂ. സോ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം, എന്നാലും ഈ സാധനം ക്ലിയർ ആവുള്ളൂ. സോ ഇതാണ് ആ സ്ഥലം കേട്ടോ, ഇവിടെയാണ് അവന്മാർ വന്നു പോയത്. ഇറങ്ങിക്കോളൂ, വീണ്ടും ഇറങ്ങിക്കോളൂ. ഇന്നലെ ഒരു 4-5 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും കിട്ടിയാൽ പോരാ. കൂട്ടത്തിലൊരു 10-15 എണ്ണമൊക്കെ ഒരുമിച്ച് ഇറങ്ങണ ഏരിയയാണിത്. സോ നമുക്കേ ഇതിനകത്ത് ഉപ്പ് കലർന്ന ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. വെറുതെ ഒന്ന് വെള്ളം കുടിച്ച് നോക്കിയിട്ട് കിടക്കാം. ഇവിടെയാണ് അവന്മാര് നടുക്കുന്ന ഇന്നെല്ലാം കുത്തി കലക്കിയത്. ഇവിടെ അവന്മാര് വന്നു പോയതിനു ശേഷം ഇറങ്ങണമെങ്കിലൊക്കെ ഇറങ്ങാട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല തെളിഞ്ഞ് നല്ല കണ്ണാടി പോലെ കിടക്കണ വെള്ളമാണ്, സംഭവം പൊളിയാണ്. ഉപ്പിന്റെ ചോവയല്ല, ഒരു ഇരുമ്പിന്റെ ചോവയുണ്ട്. പിന്നെ പൊതുവെ എല്ലാ വെള്ളത്തിലുള്ള വല്ല കുറച്ചും കൂടി കൂടിയ ഇരുമ്പിന്റെ ചോവയുണ്ട്, ഒരു ഇരുമ്പ് സത്ത്. അയ്യോ ഇറങ്ങി വാടാ മക്കളെ, ഒരു ഷോട്ടം കൂടി തന്നിട്ട് പോ. ഇല്ലി പാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ഗൈസ്, ഇത് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ്. ഇത് വനംവകുപ്പിൻ്റെ തന്നെ പാർക്കാണ്. 20 രൂപ അടുത്ത് നമുക്ക് ഉള്ളിൽ കയറാവുന്നതാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി നിയർബൈ ആയിട്ട് ആന വരുകയാണെങ്കിൽ നമുക്ക് വീക്ഷിക്കാം. നല്ലൊരു സ്പോട്ടാണ്, നല്ല റിലാക്സിങ് സ്പോട്ടാണ്. മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ കയറിയിരുന്നാൽ മതി. ഇനി എപ്പോൾ വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നേറ്റീവ് ആദിവാസികളുടെ ഊരുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇവർ ഈ കാട് കടന്ന് പോണത്. അവരിങ്ങനെ നേരെ ഈ പുഴ കടന്ന് കാട്ടിലോട്ട് കയറുന്നുണ്ട്. ഇവർക്ക് മാത്രമുള്ളൂ ഇതിനകത്ത് കയറാനും പ്രവേശിക്കാനുള്ള അധികാരം. വേറെ ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട് അവിടെ എല്ലാം കാണാനും വീക്ഷിക്കാനൊക്കെ ആയിട്ട്. പുള്ളി വന്ന് ഓടിച്ച് കരക്ക് കയറ്റും. ഇവർ നേറ്റീവ് ആയതുകൊണ്ട് ഇവർക്ക് ഇതിലേക്ക് കടന്ന് പോവാം, ഇവരുടെ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാം. മീൻസ് ലൈക്ക് കാടിനോട് അനുബന്ധമായ തേനെടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അവരാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. സമയം 12:30 നോക്കിയിരിക്കാൻ പോയാണ്. ഉച്ചവട്ടത്തിലൊന്ന് കണ്ടല്ലേ കറക്റ്റ് വിഷൽ കിട്ടുള്ളൂ. അതിനാണ് ഈ ഇരിപ്പിരിക്കണ കൈസ്. വരും, വരാതിരിക്കൂല. ഉച്ചമഴ ഒറ്റക്കൊടക്കിഴിയിലും നിൽക്കാം. എത്ര നോക്കി ഒരു കൊടക്കിഴിയിൽ 5 എണ്ണം. ഒരു കൊടയും വേണ്ട, എടുത്തു കിട്ടും.
പരിപാടി നിർത്താനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. 6 മണിയോടെ അടുക്കുകയാണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ നിൽക്കണില്ല. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇന്നലത്തെ പോലെ നൈറ്റ് വിഷലേ കിട്ടുള്ളു. അത് കിട്ടിയിട്ട് കാര്യമില്ല. സോ കാലത്ത് തുടങ്ങി രണ്ടാമത്തെ ദിവസം വീണ്ടും കാത്തിരുന്നു. രാത്രി കാലങ്ങളിലാണ് ഉമ്മമാർ ഇറങ്ങിക്കൊണ്ടിരിക്കണത്. കാരണം നല്ല മഴയൊക്കെയാണ്. എന്തായാലും വരാണ്ട് പോകില്ല. രാത്രിയാണെങ്കിൽ എന്തായാലും ഷൂറായിട്ട് വരും. ഇവിടെ ചിന്നമ്പിളിയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ സംഭവം അവിടെ എത്തിയിട്ടില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റ് പോയി തുടങ്ങും. അന്നേരം പിന്നെ നമ്മുടെ പരിപാടി നടക്കൂല. സോ അപ്പം കണ്ടു തെറഞ്ഞവരൊക്കെ ഹാപ്പിയായിട്ട് ഒരു ലൈക്കൊക്കെ കിട്ടുന്നുണ്ടോ. അപ്പം അടുത്ത പണിയായിട്ട് വീണ്ടും പറയാം. ഫുൾ പവർ.